ഇന്ന് ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഒരു സുഹൃത്തെടുത്ത് എനിക്ക് അയച്ചു തന്നു ആ സ്ക്രീൻഷോട്ട് കണ്ടപ്പോൾ ഞാനും ഒക്കെ അനുഭവിച്ച അല്ലെങ്കിൽ ഒരു കാലത്ത് പലരും അനുഭവിച്ച ഇന്നും ഒരുപാട് ആളുകളെ ഇട്ടും വട്ടക്കണ്ണി കറക്കുന്ന ചില സംഗതികൾ നമ്മുടെ സമുദായത്തിനകത്തുള്ളതിൻ്റെ തെളിവാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പണ്ട് കാലത്ത് നമ്മൾ എന്തെങ്കിലും ഒരു മംഗളമായ കാര്യത്തിന് പറയാൻ ചെന്നാൽ പല ഈ പള്ളിയിലെ ഉസ്താദുമാരും വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് എന്നാണ് പറയുന്നത് ഞാനൊക്കെ എൻ്റെ കൗമാരത്തിലും യൗവനത്തിലുമൊക്കെ വിശ്വസിച്ചിരുന്നത് ഈ വെള്ളിയാഴ്ച രാവിലെ ഒന്നിനും കൊള്ളില്ല എന്നായിരുന്നു പക്ഷെ സത്യം പറഞ്ഞാൽ അവരങ്ങനെ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ബുധനാഴ്ച മിക്കവാറും വീട്ടിൽ പോകും വ്യാഴാഴ്ച മദ്രസ ഉണ്ടാവില്ല പിന്നെ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞിട്ടേ ജുമായിക്കേ അവർ വരുവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണിത് മാറ്റി വെക്കുന്നത് എന്നാൽ പുതിയ കാലത്ത് നല്ല തക്കവയുള്ള പണ്ഡിതന്മാർ വന്നതോടുകൂടി പല സംഗതികളും വെള്ളിയാഴ്ച സുബഹി കഴിഞ്ഞ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാം എന്ന് പറയുന്നൊരവസ്ഥ വന്നിട്ടുണ്ട് ഏതായാലും ഇനിയും മാറാൻ ചിലതൊക്കെ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ പോസ്റ്റ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ പോസ്റ്റ് വളരെ വിചിത്രമാണ് നെജുമുൻ നിയാസ് കാസർഗോഡ് നിന്നാണ് ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഗ്രൂപ്പിലാണ് അവർ അവരിട്ടിരിക്കുന്നത് ഞാനൊരു വീട് പണിയാൻ തീരുമാനിച്ചു ലോൺ എടുത്തു ഒരു ഉസ്താദിനെ വിളിച്ചു കുറ്റി അടിച്ചു തറപ്പണി തുടങ്ങി തറപ്പണി പൂർത്തിയായപ്പോൾ കട്ടിള വെക്കുന്നതിനായി അയൽക്കാരൻ്റെ നിർദ്ദേശപ്രകാരം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാട്ടിലെ പ്രസിദ്ധനായ ഷെയ്ഖ് കോയമ്മ തങ്ങളെ കൊണ്ടുവന്നു തങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു തറ കെട്ടിയത് ശരിയായില്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ മറപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ സ്ഥാനത്താണ് കുറ്റിയടിച്ചത് ആ വീട്ടിൽ താമസിച്ചാൽ വലിയ ശാപദോഷമുണ്ടാകും തറ പൊളിച്ച് വീണ്ടും കുറ്റി പണിയണമെന്ന് ഞാൻ വല്ലാതെ വിഷമത്തിലാണ് തറ പൊളിച്ചാൽ വീണ്ടും ചില വരട്ടിക്കും ഈ വിഷമത്തിന് പരിഹാരം നൽകാൻ അറിവുള്ള ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിനൊരാൾ കമൻ്റ് എഴുതിയേക്കുന്നത് നിങ്ങൾ അയാളെ വിളിച്ച് ഉച്ചഭക്ഷണം കൊടുക്കണം എന്നിട്ട് പ്ലേറ്റിൽ കറി ആദ്യം ഒഴിച്ച് ചോറ് മുകളിലിടണം മറ്റുള്ളവയെല്ലാം കൊണ്ടുവെക്കുക കറി എവിടെയെന്ന് ചോദിച്ചാൽ പറയണം തറയുടെ അടിയിലുള്ള ആളെ കാണാമെങ്കിൽ രണ്ടിഞ്ച് താഴെയുള്ള കറി നിനക്കറിയില്ലേ എന്ന് ചോദിക്കലും അടിയും ഒരുമിച്ചാവണം അങ്ങനെ ഒന്നും ചെയ്യേണ്ടതില്ല ഇത് ഭയങ്കര ഒരു തന്ത്രപരമായ സംഗതിയാണ് എനിക്ക് രണ്ട് അനുഭവങ്ങളുണ്ട് ഒന്ന് ഞാൻ വീട് വെക്കുന്ന സമയത്ത് എനിക്കൊരു പഴയ തറവാട് വീടുണ്ടായിരുന്നു നാലുകെട്ടുള്ള അത് പൊളിക്കാതെയാണ് ഞാൻ വീട് വെച്ചത് അപ്പോൾ അതിന് ഞാനിതുപോലെ ഉമ്മയൊക്കെ പറഞ്ഞപ്പോൾ ഒരാളിനെ വിളിച്ച് ഇതുപോലെ തറയൊക്കെ കുറ്റി കുറ്റിയടിപ്പിച്ചു അത് പരമ്പരാഗതമായി അവിടെയുള്ള ഒരു ആശാരിയാണ് അച്ഛൻ മരിച്ചും പോയി അച്ഛനൊരു പ്രത്യേകതയുണ്ടായിരുന്നത് അച്ഛൻ നമ്മളെ ബുദ്ധിമുട്ടിക്കത്തില്ലായിരുന്നു എവിടെ വേണം എന്ന് ചോദിച്ചിട്ട് അവിടെ തന്നെ ഒരു വര ഇട്ടിഞ്ഞ് ഏതായാലും അത് ചെയ്തില്ലെങ്കിൽ ഈ പ്രായമായവർക്ക് സ്ഥാനം നോക്കിയില്ല സ്ഥാനം നോക്കിയില്ലെന്നുള്ള വെപ്രാളം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത് ഇത് ചെയ്യാൻ പോകുമ്പോൾ ഒരു സ്ഥിതി എന്താണെന്നറിയുമോ ഞാൻ രാവിലെ സുബഹിയൊക്കെ നിസ്കരിച്ചിട്ടാണ് ചെല്ലുന്നത് ചെല്ലുമ്പം സത്യമായും അച്ഛനെ ഞാൻ വിളിച്ചപ്പോൾ അച്ഛൻ ഇറങ്ങി വന്ന് അദ്ദേഹം വന്നിത് ചെയ്തു തന്നു നല്ല മനുഷ്യനാണ് എനിക്ക് എനിക്കദ്ദേഹത്തിനോടൊരു ഒരു ഒരു അനാദരവുമില്ല എനിക്ക് ബഹുമാനമാണ് നല്ല ഇഷ്ടമാണ് സ്നേഹമാണ് അച്ഛൻ പിന്നെ ഇങ്ങനൊരു ഗുണമുണ്ട് നമ്മളായിട്ട് ഇട്ട് കുഴയ്ക്കത്തില്ല അച്ഛൻ വന്ന് ചോദിക്കുക എവിടെ വേണം മോനെയെന്ന് അപ്പം ഞാനിങ്ങനെ ഒരു ധാരണയാക്കിയാൽ കൊണ്ടുവരുന്നത് അവിടെ വന്ന് ആവശ്യമില്ലാത്ത പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ഞാൻ സ്ഥലം കാണിച്ചു തരും അവിടെ അങ്ങ് വരച്ചാൽ മതിയെന്ന് പറയും അങ്ങനെ അച്ഛനെ കൊണ്ടുവന്ന് അത് റെഡിയാക്കിയാണ് അവിടെ പണിഞ്ഞത് ഫൗണ്ടേഷനും കെട്ടി ബെൽറ്റും വാർത്തു കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ ഒരു കോയാ മൂനേം കൊണ്ട് നമുക്ക് ഒഴിവാക്കാനൊക്കെ ആത്ത ഒരാൾ വന്നു വന്ന ആളാരാന്നൊന്നും ഞാൻ പറയുന്നില്ല വന്ന് നോക്കിയിട്ട് പുള്ളി കട്ടയ്ക്കും മൂലയ്ക്കുമൊക്കെ ഇരുന്ന് നോക്കിയിട്ട് പറയാണ് ഈ ഫൗണ്ടേഷനൊക്കെ ശരിയാണ് എല്ലാം അരയടി മാറണമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണേ ആ കെട്ടിയിരിക്കുന്നിടത്തുനിന്ന് അരയടി മാറണം അത് കേട്ടപ്പോൾ ഈ കൊണ്ടുവന്ന ആൾ എൻ്റെ അത്ര സ്വാധീനമുള്ള ആളായതുകൊണ്ട് പറഞ്ഞ് അതൊക്കെ എത്ര വേണമെങ്കിലും ഞാൻ പറഞ്ഞാൽ മാറ്റും അതിലൊന്നും അവനൊന്നും നോക്കുന്നവനല്ല കാശൊന്നും നോക്കുന്നവനല്ല എന്ന് പറഞ്ഞു ആകെ ഒരു പ്രതിസന്ധിയിലായി ഈ പുള്ളിയെ കൈകാര്യം ചെയ്യണ്ടേ അവസാനം ഞാൻ എന്ത് ചെയ്യുന്ന അറിയുമോ ഞാനൊരു തന്ത്രം പ്രയോഗിച്ചു ഇങ്ങനുള്ളവർക്കൊരു മറുതന്ത്രമുണ്ട് ഞാനൊരു തന്ത്രം പ്രയോഗിച്ചത് ഞാൻ വേറൊരു മുസ്ലിയാരുടെ പേര് പറഞ്ഞു പേര് പറഞ്ഞിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു എനിക്കൊരു കടമപ്പെട്ട ആളാണ് ഞാൻ ആരാന്ന് പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു ശരിയായിരുന്നു അന്ന് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത് ഇച്ചിരി തെറ്റിക്കിടന്നത് അതുകൊണ്ട് ഞാൻ ഇന്നാരെ കണ്ടു കണ്ടപ്പോൾ പുള്ളി എനിക്കൊരു മറുപടി ചെയ്തു തരാമെന്ന് പറഞ്ഞു ഇദ്ദേഹത്തിന് സന്തോഷമായി മറുപടി അപ്പോൾ പുള്ളി ഉടനെ പറഞ്ഞു ആ പൊളിച്ചില്ലേലും വേണ്ടിയില്ല മറുപണികൾ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ എന്തുവാ ആ പണിയെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു എല്ലാ മുറിക്കകത്തും കുടത്തിൽ ഒരു സാധനം ചെയ്തു തരാൻ കുഴിച്ചിട്ടാൽ എന്ന് പറഞ്ഞു പുള്ളി ഹാപ്പിയായി ആ തർക്കം വന്ന് തീർന്നു ഞാൻ വീട് പണിഞ്ഞു വാർത്തു ഇപ്പം ഏതാണ്ട് പത്ത് പതിനഞ്ച് കൊല്ലത്തോളമായി സന്തോഷമായിട്ട് ജീവിക്കുന്നു ഒരു പ്രശ്നവുമില്ല ഇതാണ് ഈ പണിയുടെ ഒരു പ്രത്യേകത എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഇതുപോലെ പാല് ദിവസം ഇതുപോലെ തന്നെ അയാൾ ക്ഷണിച്ചൊന്നുമല്ല ഇതുപോലൊരു തലേക്കെട്ടുകാരൻ്റെ അസ്മാദികൾ ഈ സുഹൃത്തിനെ വിളിച്ചു ഞങ്ങളുടെ മറ്റേ ആൾ വരുന്നുണ്ട് വടക്കുന്ന് അവിടോട്ടൊന്ന് കൊണ്ടുവരാം അവിടെ നിന്ന് കൊണ്ടുവന്ന് കേറ്റാം വലിയ പോലീഷയുള്ള ആളാണെന്ന് പറഞ്ഞു അദ്ദേഹം വന്നവിടുന്ന് വന്ന് ഈ പെരക്കകത്തോട്ട് കയറിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക് പുതിയ വീട് വെച്ചിരിക്കുന്ന ഒരാളിൻ്റെ വീട്ടിലാച്ചെന്ന് കയറുന്നത് എന്നിട്ട് ഒറ്റ കയറ്റം കയറിയിട്ട് സ്പീഡ് തിരിച്ചു ഞിറങ്ങി ഇറങ്ങിയപ്പോൾ എല്ലാവരും ചോദിച്ചെന്താ ഒന്ന് കഴിക്കാൻ ഇല്ല 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 ഒന്നും വേണ്ട എന്താ സംഭവം ഇതിനകത്ത് മാരണമുണ്ട് ഏതാ വല്ലവനും വീട് വെച്ച് കടവും വായ്പയും വാങ്ങിച്ച് വെച്ചെടുത്ത് മാരണമുണ്ടെന്ന് സത്യം പറഞ്ഞാൽ അവൻ നിയന്ത്രണം വിട്ടെടുത്ത് നിലത്തൊരു അടി കൊടുത്താലുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയേ എന്തായാലും അവനൊന്നും പറഞ്ഞില്ല പുള്ളി ഒന്നും കഴിക്കാതെ വണ്ടി കയറി അങ്ങ് പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒരാൾ വിളിക്കുന്നു ഈ ഉസ്താദ് പറഞ്ഞെന്ന് ഈ മാരണം മാറ്റുന്നതിനുള്ള ഒരു പണിയുണ്ട് അത് ചെയ്തു തരാമോ അപ്പോൾ യഥാർത്ഥത്തിൽ എന്ത് പണിയാണ് ചെയ്ത് കൊടുക്കേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇങ്ങനെയാണ് വെറും നിഷ്കളങ്കരായ നിരപരാധികളായ ഇവരെ വിശ്വസിക്കുന്നവരെ ഇട്ട് വട്ടം കറക്കുന്നത് യഥാർത്ഥത്തിൽ തവക്കൽത്തു അല്ലായ എല്ലാം പടച്ചവനിൽ അർപ്പിച്ചിരിക്കുന്ന ഒരു സമൂഹവും ഒരു സമുദായവും ഇതിൽ യാതൊരു മറ്റ് വിശ്വാസങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല ഏറ്റവും കൂടുതൽ ഈ മതത്തിൽ അനുഭവിച്ചിട്ടുള്ളത് ത്യാഗം സഹിച്ചിട്ടുള്ളത് ഇതിൻ്റെ പ്രവാചകനാണ് കല്ലേറുകൊണ്ടതും ഓടിച്ചതും പിന്നെ എന്നുവേണ്ട എല്ലാ ത്യാഗങ്ങളും പട്ടിണിയും പരിവട്ടവും എല്ലാം സഹിച്ചു പക്ഷേ ഇതാണ് ഇതാണതിൻ്റെ ഒരു സ്ഥിതി ഇനി ഇതിന് ഉദാഹരണമായി പ്രയോഗിക്കുന്ന ഒരു സംഗതിയുണ്ട് ഈ കുർഹാനിലൊന്നും സിഹറിനെക്കുറിച്ച് ഒരു പരാമർശമില്ലെന്ന് മാത്രമല്ല പ്രവാചകന്മാരെല്ലാം സിഹിറിൽ നിന്ന് സംരക്ഷിതരാണ് എന്നാണ് കുർഹാൻ പറയുന്നത് അവർക്കൊന്നും ഒരു മാരണവും ഏൽക്കില്ല എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു ഹദീസ് കിട്ടി സാധാരണ പണ്ടൊക്കെ ഒരു കുറു ആനായത്തിനെ സപ്ലിമെൻ്റ് ചെയ്യാനായിരുന്നു ഒരു ഹദീസ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ആ ഹദീസ് ഹദീസെടുത്ത് പ്രയോഗിച്ചുകൊണ്ട് അത് ശരിയാണ് എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ബാക്കി സമുദായത്തിൽപ്പെട്ട പലരും കാണിക്കുന്നത് പോലെ ഇപ്പുറത്തും പല പണികളും നടത്തുക യഥാർത്ഥത്തിലൊരു വിശ്വാസി ഇതിലൊന്നും വിശ്വസിക്കരുത് പടച്ചവനിൽ നിന്ന് വരുന്നതാണെന്ന് വിശ്വസിക്കുക പടച്ചവനിൽ തവക്കൽ ചെയ്യുക പടച്ചവനോട് പ്രാർത്ഥിക്കുക കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതൊന്നും കേട്ട് ഒരാൾ ഇളകരുത് ഇതൊക്കെ കാശടിക്കാനുള്ള തന്ത്രങ്ങൾ മാത്രമാണെന്നുള്ള കാര്യം മറന്നു പോവുകയും വരുന്നത്